തിരുവനന്തപുരം വിമാനത്താവളം നടത്തിപ്പിനുള്ള സംസ്ഥാനത്തിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് കേന്ദ്ര സർക്കാർ അദാനി ഗ്രൂപ്പിന് നൽകി. 50 വർഷത്തേക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത്. വിമാനത്താവളത്തിൻ്റെ വികസനം, നവീകരണം, നടത്തിപ്പ് എന്നിവയുടെ ചുമതല ഇനി അദാനി ഗ്രൂപ്പിനായിരിക്കും. തിരുവനന്തപുരം വിമാനത്താവളം കൂടാതെ ജയ്പൂർ, ഗുവാഹത്തി വിമാനത്താവളങ്ങളുടെ നടത്തിപ്പും സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുത്തു. രാജ്യത്തെ 100ലധികം വിമാനത്താവളങ്ങളുടെ ഉടമസ്ഥത, നടത്തിപ്പ്, അവകാശം എന്നിവ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലുള്ള എയർപോർട്ട് അതോറിറ്റിക്കാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അഹമ്മദാബാദ്, ലക്നൗ, മംഗലാപുരം എന്നീ വിമാനത്താവളങ്ങൾ നേരത്തെ അദാനി ഗ്രൂപ്പിന് നടത്തിപ്പിന് നൽകിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാരും പ്രകാശ് ജാവേദ്കറും ജിതേന്ദ്രസിംഗും പറഞ്ഞു. ടെൻഡർ നടപടികളിലൂടെയാണ് നടത്തിപ്പുകാരെ കണ്ടെത്തിയതെന്നും ടെൻഡറിൽ കൂടുതൽ തുക നിശ്ചയിച്ച കമ്പനിയെയാണ് നടത്തിപ്പ് ചുമതല ഏൽപ്പിക്കുന്നതെന്നും പ്രകാശ് ജാവേദ്കർ വിശദീകരിച്ചു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വരുമാനം കൂട്ടാനും വിമാനത്താവളങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുവാനുമാണ് സ്വകാര്യവൽക്കരണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. അതേസമയം വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് അവകാശം അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും KSIDCയും നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹർജികൾ ഹൈക്കോടതി തള്ളിയിരുന്നു.